എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എം ആർ എസ് ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാംസങ് ഇൻവെർട്ടർ എ സിയുടെ പി സി ബി ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇതൊരു കോംബോ ടൈപ്പ് പി സി ബി ആണ്. ഓക്കെ, ഇത് കെ എഫ് ആർ സീരീസിൽ പെടുന്ന കോംബോ ടൈപ്പ് പി സി ബി ആണ് നോക്കുന്നത്. ഇത് ഡ്യുവൽ ഇൻവെർട്ടർ പി സി ബി ആണ്. ഇതിൻ്റെ കംപ്രസറിനും ഇൻവെർട്ടർ സെക്ഷനാണ്, ഫാൻ മോട്ടറും ഇൻവെർട്ടർ സെക്ഷനാണ്. അതുകൊണ്ടിട്ട് ഇത് ഡ്യുവൽ ഇൻവെർട്ടർ പി സി ബി ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് ഇ സീറോ എറർ. അപ്പോൾ എന്താണ് ഇ സീറോ എറർ, അതെങ്ങനെ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കനും കൂടെ അമർത്തുക. ഓക്കെ, അപ്പോൾ ഇ സീറോ എറർ എന്നുള്ളത് നമുക്ക് രണ്ട് കംപ്ലൈൻ്റ് ആയിട്ട് കാണാൻ പറ്റും. ഒന്ന് കമ്മ്യൂണിക്കേഷൻ എറർ, രണ്ട് ഇപ്രോം ചിപ്പ് എറർ. ഇപ്രോം എന്ന് പറയുമ്പോഴത്തേക്കും ഇൻഡോറിനും ഔട്ട്ഡോറിനും ഇപ്രോം ഉണ്ട്. അപ്പോൾ ഈ മോഡലിൽ ഇ സീറോ എറർ വരുന്നത് ഇൻഡോർ ഇപ്രോം ചിപ്പ് എററായിട്ടും വരും, കമ്മ്യൂണിക്കേഷൻ എററായിട്ടും വരും. അപ്പോൾ നമുക്കത് കൺഫേം ചെയ്തിട്ട് വേണം ഏത് കംപ്ലൈൻ്റ് ആണെന്ന് ഉറപ്പിക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ ഇൻഡോറും ഔട്ട്ഡോറും തമ്മിൽ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഔട്ട്ഡോറിൽ ഈ ബ്ലാക്ക് വയർ കമ്മ്യൂണിക്കേഷനാണ്, ബ്ലാക്ക് വയർ, അത് കഴിഞ്ഞിട്ട് ലൈന്, അത് കഴിഞ്ഞിട്ട് വരുന്നത് ന്യൂട്രൽ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ കമ്മ്യൂണിക്കേഷൻ എററാണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. അതല്ല എന്ന് രണ്ടും ബോർഡ് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡോറിനകത്തുള്ള ഇപ്രോം എററാണ് വരുന്നത്. അപ്പോൾ ഇപ്രോമിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഓക്കെ, ഇതിൽ റിയാക്ടർ കോയിലില്ല, റിയാക്ടർ കോയിലൊക്കെ ഇൻബിൽഡ് ആണ്. അപ്പോൾ ഞാൻ ഇൻഡോറിനകത്ത് ഫാൻ മോട്ടർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഔട്ട്ഡോറിൽ ഫാൻ മോട്ടറോ കംപ്രസറോ ഒന്നും തന്നെ കണക്ഷൻ കൊടുത്തിട്ടില്ല. കാര്യം ഇത് ഇ സീറോ എറർ കാണിച്ചു തുടങ്ങിയത് കൊണ്ടിട്ട്. ഇവിടെ ഇൻഡോറിനകത്ത് ഇത് ഡി സി ഫാൻ മോട്ടറാണ് ഇതിനകത്ത് വരുന്നത്, അതുകൊണ്ട് ഞാൻ ഡി സി ഫാൻ മോട്ടർ ഇതിനകത്ത് കണക്ഷൻ കൊടുത്തിരിക്കുകയാണ്. ഈ പിന്നില്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് സോൾഡർ ചെയ്തിട്ടാണ് ഇതിൻ്റെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ഓൺ ചെയ്ത് ഇതിൻ്റെ എറർ കോഡ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നോക്കാം. ഞാനിതിൽ പവർ കോഡ് കണക്ഷൻ കൊടുത്തിട്ടില്ല, പവർ കോഡ് കണക്ഷൻ കൊടുക്കുകയാണ്. പവർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഞാൻ പവർ പ്ലഗ് ചെയ്തിട്ടുണ്ട്, ഓൺ ചെയ്യണേ. ഓക്കെ, ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, ഇത് 03 എന്നാണ് കാണിക്കുന്നത്, അതല്ല ഈ 0 ഇങ്ങനെയാണ് ഈ 0 എറർ വരുന്നത്. ഔട്ട്ഡോറിൻ്റെ എൽ ഇ ഡി കത്തിയിട്ടുണ്ട്, എൽ ഇ ഡി നോർമൽ ബ്ലിങ്കിങ് ആണ്. അതായത് നോർമൽ ബ്ലിങ്കിങ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആകുമ്പോഴത്തേക്കാണ് നോർമൽ ബ്ലിങ്കിങ് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് നടക്കുന്നത് ഏതെങ്കിലും ഒരു സൈഡിലുള്ള ഒരു ഒപ്റ്റോ കപ്ലർ നമ്മൾ രണ്ടും കൂടെ ചെക്ക് ചെയ്താൽ മതിയാവും. അതിൽ കറക്റ്റായിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ കാണിക്കുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ മൾട്ടിമീറ്റർ വോൾട്ടേജ് മോഡിൽ വെച്ചിട്ടുണ്ട് കമ്മ്യൂണിക്കേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇവിടെ ഇൻഡോറിനകത്ത് വരുന്ന റിസീവിങ് പോർട്ട്, റിസീവിങ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കറക്റ്റ് വോൾട്ടേജ് 3.3 to 0 പോകുന്നു. അതായത് ഔട്ട്ഡോർ എന്നുള്ള സിഗ്നൽ കറക്റ്റായിട്ട് റിസീവ് ആകുന്നുണ്ട്. ഇൻഡോർ റിസീവ് ആയി കഴിഞ്ഞാൽ ഇൻഡോർ ട്രാൻസ്മിഷൻ ചെയ്യണം. അപ്പോൾ ഇത് 1.1 volt ഫ്ലക്ച്വേറ്റഡ് ആകുന്നുണ്ട്. അതായത് ഔട്ട്ഡോർ എന്നുള്ള സിഗ്നൽ റിസീവിങ് ചെയ്യുന്നുണ്ട്, ഇൻഡോർ എന്നുള്ള സിഗ്നൽ ട്രാൻസ്മിഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിതിനകത്ത് വന്നിരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ എറർ അല്ല, അപ്പോൾ ഔട്ട്ഡോറിനകത്തുള്ള ഇപ്രോം എറർ ആണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കാര്യം കൂടെ ചെക്ക് ചെയ്യാം. ആദ്യം ഇതൊന്ന് പവർ ഓഫ് ചെയ്യാം. പവർ ഓഫ് ചെയ്തതിന് ശേഷം ഈ കമ്മ്യൂണിക്കേഷൻ ലൈന് ഞാൻ ഇവിടെ നിന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ ലൈൻ റിലീസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോഴും ഡയറക്റ്റ് ഈ 0 എററിലോട്ടാണ് പോകുന്നത്. അതായത് നമുക്ക് ഇതിൻ്റെ ഈ പ്രോം എററാണ് ഈ ഒരു ബോർഡ്, ഇൻഡോർ ബോർഡ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ എറർ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ വയർ ഊരി ഇടുന്ന സമയത്ത് ഇത് 24 അല്ലെങ്കിൽ 26 ആയിട്ടായിരിക്കും ഇതിൻ്റെ ടെമ്പറേച്ചറിൽ ആട്ടാവുക. ഒരിക്കലും ഈ 0 വരില്ല. അത് പിന്നെ ഈ 0 വരുന്നതെന്ന് കമ്മ്യൂണിക്കേഷൻ എറിലോട്ട് വരുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുത്തിട്ടായിരിക്കും വരുന്നത്. നമുക്ക് ആദ്യം ഈ പ്രോം ചിപ്പിൻ്റെ കാര്യങ്ങൾ, വോൾട്ടേജ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ പ്രോം ചിപ്പിൽ കറക്റ്റായിട്ട് വോൾട്ടേജ് എത്തുന്നുണ്ടോ
വോൾട്ടേജിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് അതേ നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഇരിക്കുന്നതാണ് നമ്മുടെ ഇപ്രോം ചിപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ 1 മുതൽ 4 വരെയുള്ള പിന്നുകൾ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ടാവും. ആദ്യം നമുക്കിവിടെ നിന്ന് ഒരു ഗ്രൗണ്ട് എടുക്കാം. ഒന്ന് മുതൽ നാല് വരെ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ടാവും. 8-ാമത്തെ പിന്നിൽ ഇതിൽ അതിൻ്റെ VCC വരുന്നത്. ഓക്കെ, അപ്പോൾ VCC സപ്ലൈ 4.963 വരുന്നുണ്ട്, 5 വോൾട്ട് വരുന്നുണ്ട്. ഇനി അതിൻ്റെ SDA അതായത് ഡേറ്റ സിഗ്നല് 4.9 വരുന്നുണ്ട്. ക്ലോക്കിൽ വോൾട്ടേജ് ഒന്നും തന്നെ ഇല്ല. ഡേറ്റ ലൈനിൽ 4.9 വന്നു കഴിഞ്ഞാൽ ക്ലോക്കിലും 4.9 വരണം, അതായത് 5 വോൾട്ട് വരണം. പക്ഷേ ക്ലോക്കിൻ്റെ പിന്നിൽ യാതൊരു വോൾട്ടേജും തന്നെ കാണിക്കുന്നില്ല. 8-ാമത്തെ പിന്നിലും വോൾട്ടേജ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഇപ്രോം ചിപ്പ് കംപ്ലൈൻ്റ് ആവാനാണ് കൂടുതലും സാധ്യത. അപ്പോൾ ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു ഇപ്രോം ചിപ്പ് അഴിച്ചിട്ട് നമ്മുടെ ഇപ്രോം റീഡറിൽ നമ്മുടെ RT809F സീരിയൽ ISP പ്രോഗ്രാമറിനകത്ത് ഇത് കണക്ട് ചെയ്ത് ഇതൊന്ന് റീഡ് ചെയ്ത് നോക്കാം. അതിനകത്ത് കറക്റ്റായിട്ട് റീഡാവുന്നുണ്ടോ, വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. എന്നിട്ട് നമുക്ക് ഇതിനകത്തുള്ള ഡേറ്റ, അതായത് ഈ ഇപ്രോം ചിപ്പിനകത്തുള്ള ഡേറ്റ ഇതേപോലുള്ള സെയിം ഒരു ICയിലോട്ട് മാറ്റാം. ഇതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 24C08RT എന്നുള്ളതാണ് ഇതിൻ്റെ നമ്പർ. അപ്പോൾ ഈ അതേ സെയിമിലുള്ള ഒരു ഇപ്രോം ചിപ്പിലോട്ട് ഇതിനകത്തുള്ള ഡേറ്റ നമുക്ക് കോപ്പി ചെയ്തതിന് മാറ്റിയതിന് ശേഷം ആ ചിപ്പ് ഇവിടെ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് ഓൺ ചെയ്തിട്ട് ഈ എറർ മാറുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തിട്ട് ഈ IC ആദ്യം ഇതിനകത്തു നിന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഈ പ്രം ചിപ്പ് നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിനകത്തിരുന്ന നമ്മുടെ ആ ഒരു ഈ പ്രം ചിപ്പ്. ഇതിനെ നമുക്ക് ഇത് സോക്കറ്റിലോട്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സീരിയൽ പ്രോഗ്രാമറിനകത്ത് വെച്ച് സെറ്റ് ചെയ്ത് ഇതിനൊന്ന് റീഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ സീരിയൽ പ്രോഗ്രാമറിൻ്റെ ഇൻ്റർഫേസ് ആണ് ആ കാണുന്നത്. ഈ ഇൻ്റർഫേസിനകത്ത് ഇപ്പോൾ നമ്മുടെ ഈ ആ ചിപ്പ് നമ്മൾ ആ സോക്കറ്റിൽ കണക്ട് ചെയ്ത് പ്രോഗ്രാമർ കമ്പ്യൂട്ടറുമായിട്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ വരുന്ന ഈ സ്മാർട്ട് ID എന്നുള്ളതിൽ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു കപ്പാസിറ്റി, അതായത് 24C08 എന്നുള്ള 1 KB കപ്പാസിറ്റിയുള്ള ഒരു ഇപ്രോം ചിപ്പാണിത്. അതിനുശേഷം നമ്മളിത് റീഡ് ചെയ്യുക. ഓക്കെ, ഇതിപ്പോൾ റീഡ് ചെയ്തു. ആ കാണുന്നതെല്ലാം നമ്മൾ കോപ്പി ചെയ്തിട്ട് ബിൻ ഫയൽസുകളാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്ത് ഈ ബോർഡിൻ്റെ പേരിനനുസരിച്ചിട്ട് ഇത് കോപ്പി ചെയ്തിടുക. ഓൾറെഡി ഇതിനകത്തുണ്ട്, അപ്പോൾ ഇതിനകത്ത് ചെറിയ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബോർഡിൻ്റെ ആ പേര് നമുക്ക് നേരത്തെ ഒരു വേറെ ഒരു സീരിയലിൽ അതേ സെയിം നമ്പറിൽ വന്ന ബോർഡിൽ കുറച്ച് മാറ്റങ്ങൾ, ഈ ബോർഡിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ആ വ്യത്യാസങ്ങളെല്ലാം തിരുത്തി അതിൻ്റെ പേര് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളിവിടെ സേവ് ചെയ്ത് വയ്ക്കുക. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത്, നമ്മൾ അഡാപ്റ്ററിനകത്തുനിന്ന് ഈ IC ഇളക്കിയെടുത്തിട്ട് വേറൊരു പുതിയൊരു IC ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് നമുക്ക് ഈ അഡാപ്റ്ററിൽ സെറ്റ് ചെയ്യാം.
അതിനുശേഷം ആദ്യം ആ ഐ സി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, അതിനുശേഷം ഓപ്പൺ ചെയ്യുക. ഇപ്പം നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഫയൽ സാംസങ് അല്ലെങ്കിൽ ഇത് ഐ എൻ കെ എഫ് ആർ 53 ജി ബി പി 3 N 8 Y എ ബി ഡി 0.5 W എന്നുള്ള ഈ ഒരു ഫയല് നമ്മൾ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്തിട്ട് തിരിച്ച് റൈറ്റ്, ഓക്കെ, റൈറ്റിങ് കംപ്ലീറ്റ് കഴിഞ്ഞു, സക്സസ്ഫുള്ളായിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്, റൈറ്റ് സക്സസ്ഫുൾ, ഓട്ടോ വെരിഫിക്കേഷൻ, വെരിഫിക്കേഷൻ സക്സസ്ഫുൾ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഐ ഈ പ്രോ ചിപ്പ് തിരിച്ച് ഇതിനകത്തോട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് പുതിയൊരു ഐ സിൽ റൈറ്റ് ചെയ്ത ആ ഐ സി എടുത്തിട്ട് അതിൻ്റെ ഓറിയൻറ്റേഷൻ കറക്റ്റ് ചെയ്യുക, അതിനുശേഷം ഇവിടെ വെച്ച് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഓക്കെ, നമ്മുടെ ഈ പ്രോ ചിപ്പ് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് ഒന്നും കൂടെ ഓൺ ചെയ്തിട്ട് ആ എറർ തിരിച്ചത് എനിക്ക് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഞാൻ പവർ പ്ലഗ് ചെയ്തിട്ടുണ്ട്, പവർ ഓൺ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ആ ഒരു ഡിസ്പ്ലേ കത്തി നിന്നിട്ട് 8 8 എന്ന് കാണിച്ചിട്ട് ഓഫായി. നേരത്തെ നമുക്ക് 8 8 ഓഫ് ഓഫായിട്ട് മാറിയിട്ട് ഇവിടെ E0 വരും, ഇപ്പോൾ നമുക്കിവിടെ E0 വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഓൺ ബോർഡിലുള്ള ഇപ്പോൾ സ്റ്റാൻഡ് ബൈ മോഡിൽ കിടക്കുകയാണ്, നമുക്ക് സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്യാൻ ഓൺ ബോർഡിലുള്ള ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ 24 വന്നു, 24 വന്നു, അപ്പോൾ തന്നെ കംപ്രസറും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടൈപ്പ് ബോർഡിൽ പെട്ടെന്ന് കംപ്രസർ സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ കംപ്രസറിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ഡ്യുവൽ കംപ്രസർ. ഇപ്പോൾ നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ E0 എന്നുള്ള എറർ വരുന്നത് ഈ ഒരു ടൈപ്പ് ബോർഡിൽ നമ്മുടെ ഈ പ്രോ ചിപ്പിൻ്റെ എററാണ്. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്തു, അത് നമ്മൾ കോപ്പി ചെയ്തിട്ട് വേറൊരു ഈ പ്രോ ചിപ്പിൽ പ്രോഗ്രാം ചെയ്ത് ഇട്ടു. ഇപ്പോൾ പ്രോപ്പറായിട്ട് നമ്മുടെ ഡിസ്പ്ലേ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്, ഫാൻ മോട്ടർ കംപ്രസർ കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വർക്ക് നമ്മൾ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് കസ്റ്റമറിന് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ, നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.